നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി നമ്മൾ കൊടൈക്കനാൽ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ദയവായി കയറി കാണുക. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലെ ഫൈൻ ഫോറസ്റ്റും ഗുണ കേവുമാണ് കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബ്രിട്ടീഷ് ആർമി ഓഫീസറായിരുന്ന ഗ്ലെൻ ബ്രയാൻഡിന്റെ ശ്രമഫലമായി ഇവിടെ തടി ആവശ്യങ്ങൾക്കായി കൊടൈക്കനാലിലെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പൈൻ പ്ലാന്റേഷൻ ആരംഭിക്കുകയുണ്ടായി. ഇതാണ് പിൽക്കാലത്ത് തിങ്ങി നിറഞ്ഞ് പൈൻ ഫോറസ്റ്റായി മാറിയത്. തിങ്ങി നിറഞ്ഞിരിക്കുന്ന പൈൻ മരങ്ങളോടുകൂടിയുള്ള ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. സിനിമാക്കാരുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പൈൻ മരങ്ങൾ. ഇപ്പോൾ ഷൂട്ടിംഗ് ഇവിടെ കുറവാണെങ്കിലും 80-82 കാലഘട്ടങ്ങളിൽ മലയാള സിനിമകളിലെ മിക്ക പാർട്ടി സീനുകളിലും കൊടൈക്കനാലിലെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ പതിവായിരുന്നു. ഏകദേശം ഒരേപോലെ തോന്നിപ്പിക്കുന്ന നല്ല ഉയരത്തിലുള്ള പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ആ ഫീൽ അനുഭവിച്ചറിയാൻ ഇവിടം നിരവധി സഞ്ചാരികളാണ് എത്തിച്ചേരുന്നത്. പിന്നെ കൂടുതലായും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് പൈൻ ഫോറസ്റ്റ്. കൊടൈക്കനാലിലെ ലേക്കിന്റെ അടുത്തു നിന്ന് ഏകദേശം 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൈൻ ഫോറസ്റ്റിന്റെ അടുത്തെത്താം. കൊടൈക്കനാൽ വരുന്ന എല്ലാവരും തന്നെ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിൻ്റെ ഭംഗി മൊത്തമായി ആസ്വദിക്കുകയും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുണ കേവ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗുണ കേവ്സിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാവ്യാധി തകർത്ത് വാഴുമ്പോഴും മാസ്കൊന്നും ധരിക്കാതെയും കോവിഡിന്റെ ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെയുമുള്ള നടപടിക്രമങ്ങൾ വളരെ ഭീകരം തന്നെയാണ്. ഇവിടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. ആളൊന്നിന് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഉള്ളോട്ട് നടന്നു പോകാനുണ്ട്.
മൂടിയ അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഈ അര കിലോമീറ്റർ നടത്തുമെന്ന് പറയുന്ന നമ്മൾ അറിയ പോലും ഇല്ല. അത്രയും മനോഹരമായിരുന്നു ഇരുവശത്തെ കാഴ്ചകൾ, വളരെ സുന്ദരമായ കാഴ്ചകൾ. അര കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ പ്രധാനമായും മൂന്ന് സംഗതികളാണ് ഇവിടെ കാണാനുള്ളത്. ഒന്ന്, ഒരു മരത്തിൻ്റെ വേര് വളരെ പൊങ്ങിയിട്ട് ഒരു പ്രത്യേകതരം ഡിസൈനിൽ ഒരു ഭാഗം കംപ്ലീറ്റ് പടർന്നു കിടക്കുന്നു. ഈ കരവരുതിൽ മനുഷ്യന് യാതൊരുവിധ പങ്കുമില്ല, പ്രകൃതിയിൽ മാത്രം ഒരുക്കിയ ഒരു സംഭവം തന്നെയാണ്. വളരെ മനോഹരമാണ്, പ്രകൃതി സ്നേഹികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഫോട്ടോഗ്രാഫി വളരെ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഗുഹകളാണ്, കേവ്സ് ആണ്. അത് വളരെ ഇടുങ്ങിയതും നേരിയതുമായി വളരെ ആഴത്തിലുള്ളതുമായ ഗുഹകളാണ്. പണ്ട് അതിനകത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ടും എത്തി നോക്കിയിട്ടൊക്കെ പലരും കൈവിട്ട് താഴെ പോയതും വളരെ അപകടകരമായ സംഭവങ്ങളുണ്ടായതും കാരണം ഇപ്പോൾ എല്ലാം ഗ്രില്ലിട്ട് മൂടിയിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അതിനുള്ളിലേക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഗുഹകളുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗുണ കേവ്സ് എന്നാണെങ്കിലും കേവ്സ് നമുക്ക് അധികം ഒന്നും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് ആദ്യം ഗുണ കേവ്സ് എന്നായിരുന്നില്ല, ഡെവിൾസ് കിച്ചൻ എന്നായിരുന്നു. അതായത് ചെകുത്താൻ്റെ അടുക്കള, ഇതായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ആദ്യകാല പേര്. 1992 കമൽഹാസൻ്റെ ഗുണ എന്ന ചലച്ചിത്രത്തിലെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് ഇത്. മാത്രമല്ല ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. ഇതുമുതലാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ്സ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. മൂന്നാമതായി ഇവിടെ കാണാനുള്ളത് ഒരു വാച്ച് ടവറാണ്. വാച്ച് ടവർ മുകളിൽ കയറി നിന്ന് നമുക്ക് താഴേക്ക് വ്യൂ കിട്ടുകയാണെങ്കിൽ, കോടയൊന്നും മൂടിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാനുണ്ടാവും. ഞങ്ങൾ പോയെന്ന് നല്ല കോടയായിരുന്നു, അതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും കാണാനൊന്നും സാധിച്ചില്ല.
ഫൈൻ ഫോർസിൻ്റെയും ഗുണ കേവ്സിൻ്റെയും ഈ ചെറിയൊരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.